നമസ്കാരം. കൊട്ടേഷനും കൂലിത്തല്ലും കൊലപാതകവും സ്വർണ്ണക്കടത്തും സ്ത്രീ പീഡനവും, ഇത് കേരളത്തിൽ സർവ്വസാധാരണമാവുകയാണ്. മുമ്പൊക്കെ ഇതിന് പിന്നിൽ പ്രത്യേകം പ്രത്യേകം സംഘങ്ങളുണ്ടായിരുന്നു. കള്ളക്കടത്തിന് ഒരു സംഘം, കൊട്ടേഷന് മറ്റൊരു സംഘം, കൊലപാതകം നടത്താൻ വേറൊരു സംഘം, സ്വർണ്ണക്കടത്തും മനുഷ്യക്കടത്തും നടത്താൻ പ്രത്യേകം പ്രത്യേകം സംഘങ്ങൾ. പക്ഷേ ഇന്ന് ഇവ എല്ലാത്തിനും കൂടി ഒറ്റ സംഘം മാത്രമേ ഉള്ളൂ. സ്വർണ്ണക്കടത്തും കഞ്ചാവുകടത്തിലും കൊട്ടേഷൻ ജോലിക്കും എല്ലാം കൂടി ഒരേ ഒരു സംഘം. അവരെ നമുക്ക് റെഡ് ബറ്റാലിയൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കുഞ്ഞനന്ദനും കൊടിസുനിയും പായിപ്ര റഫീഖും തുടങ്ങി അർജുൻ ആയഗിയിലും ആകാശ് തില്ലങ്കേരിയിലും എത്തി നിൽക്കുന്ന ഈ ചുവപ്പ് സംഘത്തിൻ്റെ പാഠശാല ഏതെന്ന് ചോദിച്ചാൽ അതും ഒരു ചുവപ്പ് കൂടാരമാണ് എന്നതാണ് വസ്തുത. പണ്ടത്തെ കൊട്ടേഷൻ ടീം അംഗങ്ങളെ ഒതുക്കാൻ കേരള പോലീസിന് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. കൊള്ളസംഘങ്ങൾ താമസിക്കുന്നത് മുഴുവൻ ചുവപ്പ് കൂടാരത്തിന് അകത്തായതുകൊണ്ട് പോലീസിനും ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ തന്നെയാണ് ഇവർക്ക് വളമാകുന്നതും. എന്തുകൊണ്ടായിരിക്കും പ്രമാദമായ പല കേസുകളുടെയും പിന്നാമ്പുറങ്ങളിൽ എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗങ്ങളുടെ മാത്രം പ്രസൻസ് ഉണ്ടാകുന്നത്? പീഡനക്കേസിൽ, പെൺവാണിഭ കേസിലും കൊലപാതക കേസിലുമൊക്കെ പ്രതി ചേർക്കപ്പെടുകയും പിടിക്കപ്പെടുകയും ചെയ്യുന്നത് എപ്പോഴും ഇവർ മാത്രമാകുന്നത് എന്തുകൊണ്ടാണ്? സംരക്ഷിക്കാൻ ആളുള്ളത് കൊണ്ട്. എന്ത് തെമ്മാടിത്തം കാണിച്ചു വരുന്നവരെയും അധികാരത്തിൻ്റെ ആവരണത്തിൽ പൊതിഞ്ഞ് പാർട്ടിയുടെ തണലിൽ തലചായ്ക്കാൻ ഇടം കൊടുക്കുന്നതുകൊണ്ട്. ഈ പാർട്ടിയുടെ തണൽ പറ്റി കുറേ കൊടും കുറ്റവാളികൾ വളർന്നു വരുന്നു. പാർട്ടിയുടെ പേരും പെരുമയും സ്വാധീനവും ഉപയോഗിച്ച് ഇല്ലീഗൽ ബിസിനസ് നടത്തുന്നു. വർഗ ബഹുജന സംഘടന എന്നൊക്കെ വലിയ വായിൽ പറയുമെങ്കിലും എല്ലാം ഈ ഒരൊറ്റ വർഗത്തിന് വേണ്ടി മാത്രമുള്ളതായി മാറുന്നു. ഇത്തരക്കാർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു. അഖില ലോക തൊഴിലാളി വർഗം എന്ന വീര്യസ്യം പറച്ചിലൊന്നും പുതിയ തലമുറയ്ക്ക് അത്ര ദഹിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. കാലം പോകുന്നതിനനുസരിച്ച് കോലം മാറണമെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ച കാലത്തിൽ നിന്ന് ഒന്ന് മാറി ചിന്തിച്ചാൽ ഇവരെയൊന്നും കുറ്റം പറയാൻ കഴിയില്ല. അല്ലെങ്കിലും ഇവരെ എങ്ങനെ കുറ്റം പറയും? അമ്മ വേലി ചാടിയാൽ മകൾ മതിൽ ചാടുമെന്നാണല്ലോ പ്രമാണം. നേതാവിന് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണം കടത്താൻ കൂട്ടുനിൽക്കാമെങ്കിൽ അണികൾക്ക് സ്വർണം കൊണ്ടുവരുന്നത് തട്ടിയെടുക്കാനും കൂട്ടുനിൽക്കാം. തല നന്നായാലല്ലേ വാല് നന്നാവും. ചുവന്ന ഷർട്ടും പാൻറ്റും തൊപ്പിയും ധരിച്ച് വളണ്ടിയറാകാൻ പോകുന്നവർ പലരും വഴിതെറ്റിപ്പോകുന്നുണ്ട് എന്ന സത്യം ഇനിയെങ്കിലും പാർട്ടി നേതാക്കൾ മനസ്സിലാക്കുന്നത് നന്ന്. പിടിക്കപ്പെടുമ്പോൾ മാത്രം കണ്ണിൽ പൊടിയിടാൻ പുറത്താക്കുന്ന ആ സ്ഥിരം കലാപരിപാടി നിർത്തി ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇവർക്ക് പ്രചോദനമാകുന്നത് എന്താണെന്ന് പരിശോധിക്കണം. പാർട്ടി ഭാരവാഹിത്വവും പാർട്ടി പ്രവർത്തകനെന്ന ലേബലും കള്ളക്കടത്തും കൊട്ടേഷനും നൽകുന്നവർക്ക് ആത്മബലം നൽകുന്നുണ്ടെങ്കിൽ, ധൈര്യം നൽകുന്നുണ്ടെങ്കിൽ, അത് പാർട്ടിക്കും നമ്മുടെ നാടിനും അത്ര സുഖകരമായ ഒന്നല്ല. പാർട്ടിയുടെ യുവജന സംഘടനകൾ യുവാക്കൾക്ക് നൽകുന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൽ എന്തോ ഒരു പോരായ്മയുണ്ട്. എവിടെയോ ചില പാകപ്പിഴവുകളുണ്ട്. കൊലപാതക കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്ന ഒരു പാവം ചെറുപ്പക്കാരനെ വിവാഹത്തിൽ പങ്കെടുത്ത MLA എടുക്കുന്ന പാർട്ടി ക്ലാസുകൾക്ക് ആ പോരായ്മകൾ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ലാ ഇലാഹ പാടാതെ, ഓംകാരം മുഴക്കാതെ, മാമോദീസ മുക്കാതെ തൊഴിലാളി വർഗ പ്രത്യയശാസ്ത്രത്തിൻ്റെ മാത്രം ചട്ടിയിലിട്ട് പുഴുങ്ങി പദം വരുത്തിയതുകൊണ്ടാണെന്ന് തോന്നുന്നു പാർട്ടി പതാകയുടെ കീഴിൽ നിന്ന് ചെറുക്കന്മാർ വഴിമാറി സഞ്ചരിക്കുന്നത്. മാത്രമല്ല, വളർത്തി വലുതാക്കിയ പാർട്ടിയെപ്പോലും വെല്ലുവിളിക്കാൻ തക്കവണ്ണം ഈ ചെറുക്കന്മാരൊക്കെ വല്ലാതങ്ങ് പടർന്നു പന്തലിച്ചു. പിള്ളേരൊക്കെ യഥാർത്ഥ ചെകുവേരയാകാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. തന്നോട് കയർത്ത് സംസാരിച്ചവരെയും
തനിക്ക് മുകളിൽ വളരാൻ ശ്രമിച്ചവരെയുമൊക്കെ മൂലക്കിരുത്തിയ വലിയ കോയിക്കൽ പടത്തലവനാണ് മുകളിലിരിക്കുന്നത്. സർവരെയും നിലക്ക് നിർത്താൻ കഴിവുള്ളയാൾ. നിലക്ക് നിർത്തണം പിള്ളച്ച ഇവരെയും. നെഞ്ചു വിരിച്ച് നടക്കാൻ ബ്രണ്ണൻ കോളേജിൻ്റെ നടപടിയിൽ കത്തിയും വടിവാളുമായി വരുന്നവരെ കാത്തിരുന്ന ചങ്കന്മാർ ഇടക്കൊക്കെ ഇങ്ങോട്ടൊന്നിറങ്ങണം യുവസഖാക്കളുടെ പാഠശാലയിലേക്ക്. പറ്റുമെങ്കിൽ ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിക്കണം. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം തലക്ക് പിടിച്ച് പുതിയ ആയങ്കിമാരും തില്ലങ്കിമാരും ഉണ്ടാകാതിരിക്കാനെങ്കിലും അത് ഉപകരിക്കും. ന്യൂസ് ഡെസ്ക്, ടി വി കേരള.